അടുത്തതായി ജാവയിൽ അറേ എലമെന്റ്സ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നും അറേയുടെ ഉപയോഗം എന്താണെന്നും നോക്കാം. അറേ എന്നാൽ ഒരു ഗ്രൂപ്പ് വാല്യൂസും എന്നാൽ അതിനെ ഒരു വേരിയബിൾ നെയിമിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു വേരിയബിൾ നെയിമിൽ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിലും അറേയിലെ ഓരോ എലമെന്റ്സിനെ ഓരോ നമ്പർ വെച്ചായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ നമ്പറിനെയാണ് അറേ ഇൻഡെക്സ് അല്ലെങ്കിൽ അറേ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമല്ലോ. എന്നാൽ രണ്ട് വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേ രീതിയിൽ എൻ നമ്പർ ഓഫ് വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ അത്രയും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടതായി വരുന്നു. എന്നാൽ ഇത് ബുദ്ധിമുട്ടായതിനാൽ അറേ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ റോൾ നമ്പറോ അല്ലെങ്കിൽ മാർക്കോ സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 50 സ്റ്റുഡൻസിന്റെയും റോൾ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി 50 മെമ്മറി വേരിയബിൾസ് ആവശ്യമാണ്. എന്നാൽ ഇത്രയും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തതിന് പകരം ഒരു വേരിയബിളിൽ തന്നെ 50 വാല്യൂവും സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് അറേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അറേയായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. അതായത് ഡേറ്റ ടൈപ്പ്, ഇവിടെ നമ്മൾക്ക് ഏത് രീതിയിലുള്ള ഡേറ്റയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഇതിന്റെ വേരിയബിൾ നെയിം ഇവിടെ നൽകുന്നു. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് ഇതേ രീതിയിൽ നൽകിയ ശേഷം അതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതായത് ന്യൂ ഡേറ്റ ടൈപ്പ് അതിന്റെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അറേയുടെ സൈസ് നൽകുന്നു. ഉദാഹരണമായി ഇപ്പോൾ 20 സ്റ്റുഡൻസിന്റെ റോൾ നമ്പറോ അല്ലെങ്കിൽ മാർക്കോ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇതേ രീതിയിൽ ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഡേറ്റ ടൈപ്പ് ഇവിടെ ഇൻറ്റിജർ എന്ന് നൽകുന്നു, അതായത് ഇൻ്റ് എന്ന് നൽകുന്നു. ഇനി അറേ നെയിം എ എന്ന വേരിയബിളായി നൽകുകയാണ്. ഇതിൽ സ്ക്വയർ ബ്രാക്കറ്റ് നൽകിയ ശേഷം ഈക്വൽ ടു ന്യൂ ഇൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ 20 എന്ന് നൽകുന്നു. ഇവിടെ ഈ ഒരു ലൈൻ ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെമ്മറിയിൽ എ ഓഫ് 0 മുതൽ എ ഓഫ് 19 വരെ സ്പേസ് ഓട്ടോമാറ്റിക്കായി ജാവ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് 20 നമ്പേഴ്സ് ഇൻറ്റിജർ നമ്പർ നമ്മൾക്ക് എ എന്ന ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്യുന്നത് എ ഓഫ് 0 എന്ന മെമ്മറി ലൊക്കേഷനിലേക്കും രണ്ടാമത്തെ നമ്പർ സ്റ്റോർ ചെയ്യുന്നത് എ ഓഫ് 1 എന്ന മെമ്മറി ലൊക്കേഷനിലേക്കും അതേ രീതിയിൽ മറ്റുള്ളവ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഓരോ എലമെന്റിനെയും അല്ലെങ്കിൽ ഓരോ മെമ്മറി ലൊക്കേഷനെയും ഒരു നമ്പർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനാൽ അതിനെയാണ് അറേ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അറേ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ജാവ പ്രോഗ്രാമിൽ രണ്ട് രീതിയിലുള്ള അറേ നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് വൺ ഡയമെൻഷണൽ അറേ, അതേപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ അറേ. ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ വാല്യൂ അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് വാല്യൂ ഒരു നെയിമിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യണമെങ്കിൽ വൺ ഡയമെൻഷണൽ അറേ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ടേബിൾ ഫോർമാറ്റിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനായി മൾട്ടി ഡയമെൻഷണൽ അറേ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് വൺ ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് അതിനകത്തേക്ക് ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതെന്നും അതിനെ പിന്നീട് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഇതിനായി അറേ ഉപയോഗിച്ചുള്ള ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യുകയാണ്. ഇത് ഇവിടെ അറേ എലമെന്റ്സ് ഉപയോഗിച്ച് എൻ നമ്പേഴ്സ് എൻറർ ചെയ്യാനും അതോടൊപ്പം തന്നെ അത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കമൻറ്റ് ഇത് ഇതേ രീതിയിൽ നൽകിയ ശേഷം ക്ലാസ് അറേ വൺ എന്ന ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇതിൽ മെയിൻ ഫംഗ്ഷനുള്ളിൽ എ എന്ന അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സൈസ് ഇവിടെ 20 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതായത് ഈ പ്രോഗ്രാം ജാവ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രൈമറി മെമ്മറിയിൽ എ ഓഫ് 0 എന്ന ഫസ്റ്റ് മെമ്മറിയും എ ഓഫ് 1 എന്ന രണ്ടാമത്തെ മെമ്മറിയും ഇതേ രീതിയിൽ എ ഓഫ് 19 വരെ ജാവ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ അത്രയും വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ എ ഓഫ് 0 മുതൽ എ ഓഫ് 19 വരെ മെമ്മറി ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഇതിലേക്ക് വാല്യൂ എൻറ്റർ ചെയ്തതിനായി ലൂപ്പ് വേരിയബിൾ ഐ എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ ലിമിറ്റ് നൽകുവാൻ വേണ്ടി എൻ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ട്രൈ സെക്ഷനുള്ളിൽ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം അതിന്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്ത ശേഷം എൻറ്റർ ലിമിറ്റ് വാല്യൂ ഫോർ അറേ എന്ന മെസ്സേജ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. എത്ര അറേ എലമെന്റ്സ് ആണോ റീഡ് ചെയ്യേണ്ടത് അതിന്റെ ലിമിറ്റ് എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതായത് റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്ത്
അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ അറേ എലമെൻസ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു ലൈൻ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജാവ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 20 സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് എ ഓഫ് 0 മുതൽ എ ഓഫ് 19 വരെ. അതിനാൽ ഇവിടെ ലിമിറ്റ് നൽകുമ്പോൾ 20-ൽ കൂടുതലായുള്ള നമ്പർ നൽകിയാൽ അത് റൺ ടൈം എറർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് നമ്മൾക്ക് 20 നമ്പർ മാത്രമേ അല്ലെങ്കിൽ 20 എലമെൻസ് മാത്രമേ ഇപ്പോൾ ഈ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അറേയുടെ സൈസ് കൂട്ടി നൽകി നമ്മൾക്ക് ഇതിൽ കൂടുതലുള്ള അറേ എലമെൻസ് സ്റ്റോർ ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇവിടെ ലിമിറ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷം എൻ്റർ അറേ എലമെൻസ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഡിവൈസിൽ ചെയ്യുന്നതാണ്. അതിനുശേഷം ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ എലമെൻറ്റിനെ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിന് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് ഇതേ രീതിയിലാണ്. ആദ്യമായി നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ ഐയുടെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. 0 ആയിരിക്കുമ്പോൾ അതിൻ്റെ എൻഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഒരു നമ്പർ റീഡ് ചെയ്യുന്നതിനായി വെയിറ്റ് ചെയ്യുന്നു. ഒരു നമ്പർ നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ അതിനെ ഇൻറ്റിജർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എ ഓഫ് ഐ എന്നാൽ 0 എ ഓഫ് 0 എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ നിന്നും ഐയുടെ വാല്യൂ അടുത്തത് 1 മാറുന്നു. അപ്പോൾ രണ്ടാമത്തെ നമ്പർ റീഡ് ചെയ്യുന്നു, ആ നമ്പർ എ ഓഫ് 1 എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ 0 മുതൽ എൻ വരെ, അതായത് നമ്മൾക്ക് എത്ര നമ്പേഴ്സ് ആണോ സ്റ്റോർ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക എൻ്റെ വാല്യൂ 20 അല്ലെങ്കിൽ 20-ൽ താഴെ ആയിരിക്കണം, അത്രയും നമ്പേഴ്സ് റീഡ് ചെയ്ത് ആ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് ഓരോ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ലൂപ്പ് വേരിയബിളായ ഐ നൽകിയിരിക്കുന്നത്. അതായത് ഐയുടെ വാല്യൂ ആദ്യം 0 ആയിരിക്കും, അടുത്തത് 1, 2 അങ്ങനെ 19 വരെ ചേഞ്ച് അല്ലെങ്കിൽ ലിമിറ്റ് വരെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ അറേ എലമെൻസ് അല്ലെങ്കിൽ അറേ മെമ്മറിയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾക്ക് അത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുവാണ്. ഇത് അറേ എലമെൻസ് ആർ എന്ന മെസ്സേജാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത ഓരോ എലമെന്റും ഔട്ട്പുട്ടിലേക്ക് പ്രിന്റ് ചെയ്യുന്നതിനായി വീണ്ടും ലൂപ്പ് യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആദ്യത്തെ എലമെന്റ് എ ഓഫ് 0 എന്ന മെമ്മറി ലൊക്കേഷനിലാണ്, അതേപോലെ തന്നെ അടുത്ത എലമെന്റ് എ ഓഫ് 1 എന്ന ലൊക്കേഷനിലേക്കാണ്. അപ്പോൾ ആദ്യം പ്രിന്റ് ചെയ്യേണ്ട ലൊക്കേഷൻ എ ഓഫ് 0, അടുത്തത് എ ഓഫ് 1 എന്നിങ്ങനെയാണ്. ഇതിനാൽ ഇവിടെ ഫോർ ലൂപ്പിൽ ഐയുടെ വാല്യൂ 0 എന്ന് നൽകിയിരിക്കുന്നു. ഇനി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ എ ഓഫ് ഐ എന്ന് നൽകിയിരിക്കുന്നു. ഇവിടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ ആദ്യത്തെ വാല്യൂ 0, അതായത് എ ഓഫ് 0 എന്ന എലമെന്റ് പ്രിന്റ് ചെയ്യും, അടുത്തത് എ ഓഫ് 1 എന്ന എലമെന്റ് പ്രിന്റ് ചെയ്യും, അങ്ങനെ എ ഓഫ് എൻ വരെയുള്ള എലമെന്റ്സ് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ അറയിലേക്ക് ഒരു ഫോർ ലൂപ്പിന്റെ സഹായത്തോടു കൂടി ഒന്നിൽ കൂടുതൽ നമ്പർ സ്റ്റോർ ചെയ്യുവാനും പിന്നീട് അതിനെ പ്രോഗ്രാമിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരു ഫോർ ലൂപ്പിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് അറയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നൽകുന്ന അറയുടെ സൈസിനനുസരിച്ചായിരിക്കും അറയിലേക്ക് എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഇതിവിടെ സേവ് ചെയ്യുകയാണ്. അതിനുശേഷം കമ്പൈലർ ഡോസ് പ്രോംപ്റ്റിൽ കോൾ ചെയ്യുന്നു, അതായത് ജാവ സി അറേ 1.java. റൺ ചെയ്യാനായി ജാവ എന്ന കമാൻഡ് നൽകുകയാണ്, ജാവ അറേ 1. ഇവിടെ നമ്മൾ ആദ്യം നൽകിയ എൻ്റർ ലിമിറ്റ് വാല്യൂ ഫോർ അറേ എന്ന മെസ്സേജ് ആദ്യമായി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇവിടെ ലിമിറ്റ് ഞാൻ 20-ൽ താഴെയുള്ള നമ്പർ നൽകുകയാണ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എൻ്റർ അറേ എലമെന്റ്സ് എന്ന അടുത്ത മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. എന്നാൽ ഇവിടെ ഇപ്പോൾ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ ഐയുടെ വാല്യൂ ആദ്യമായി 0 ആണ്. ഇവിടെ റീഡ് ലൈൻ എന്നൊരു ഫംഗ്ഷൻ നമ്പർ റീഡ് ചെയ്യുന്നതിനായി വെയിറ്റ് ചെയ്യുകയാണ്. ആ നമ്പർ ഞാനിവിടെ നൽകുകയാണ്, ഇവിടെ 1 എന്ന് നൽകുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ നമ്പർ റീഡ് ചെയ്ത് എ ഓഫ് 0 എന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതായി കാണാം. അടുത്തതായി അടുത്ത നമ്പർ എൻ്റർ ചെയ്യുന്നു, ഇത് എ ഓഫ് 1, അടുത്തത് എ ഓഫ് 2, എ ഓഫ് 3, എ ഓഫ് 4 എന്ന വേരിയബിൾസിൽ ഡിസ്പ്ലേ ചെയ്ത് എന്ന വേരിയബിൾസിൽ സ്റ്റോർ ചെയ്ത് അത് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ
അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ അത്രയും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാതെ ഒരു അറേ എലമെന്റിന്റെ സഹായത്തോടുകൂടി നമ്മൾക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതും അതിൽ വാല്യൂ സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തതായി ഒരു അറേയിലേക്ക് എൻ നമ്പേഴ്സ് എൻറർ ചെയ്ത് അതിനെ സോർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്യുകയാണ്. ഇവിടെ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ലോജിക് തന്നെയാണ് നമ്മൾ വാല്യൂവിനനുസൃതമായി സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്കിനനുസരിച്ച് ലിസ്റ്റ് ക്രമീകരിക്കണമെങ്കിൽ ഇതേ ലോജിക് തന്നെയാണ് നമ്മൾ അവിടെയും ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഒരു അറയിലെ എൻ നമ്പേഴ്സ് സോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനെ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലാസ് സോർട്ട് എന്ന് നൽകുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ ആദ്യമായി ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതിൻ്റെ സൈസ് 50 എന്ന് നൽകുന്നു. അതായത് പ്രോഗ്രാം ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെമ്മറിയിൽ AO0 മുതൽ AO49 വരെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി രണ്ട് ലൂപ്പിനായി IJ എന്ന ഈ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. ലിമിറ്റിനായി N എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനായി ഒരു ടെമ്പററി വേരിയബിൾ അതായത് T ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ട്രൈ എന്ന സെക്ഷനുള്ളിൽ ഡേറ്റ ഇൻപുട്ട് സ്ട്രീം ക്ലാസ് ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ലിമിറ്റ് വാല്യൂ റീഡ് ചെയ്യുന്നതിനായി എൻ്റർ ലിമിറ്റ് വാല്യൂ എന്ന് ഇവിടെ മെസ്സേജ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇനി ഡേറ്റ ഇൻപുട്ട് സ്ട്രീമിലെ റീഡ് ലൈൻ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി നമ്മൾ എൻ്റർ ചെയ്യുന്ന ലിമിറ്റ് വാല്യൂ റീഡ് ചെയ്ത് ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം എൻ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നൽകിയ അറയുടെ മാക്സിമം സൈസ് 50 ആണ്. അതായത് AO0 മുതൽ AO49 വരെ. അതിനാൽ അറയിലേക്ക് എൻ്റർ ചെയ്യേണ്ട എലമെൻസിൻ്റെ ലിമിറ്റ് വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 50 താഴെയോ അല്ലെങ്കിൽ 50 ആയിരിക്കണം അറയുടെ സൈസ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നൽകുന്ന ലിമിറ്റ് വാല്യൂ. ഇനി എൻ്റർ അറേ എലമെൻസ് എന്ന മെസ്സേജ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഐയുടെ വാല്യൂ ആദ്യം 0 ആയിരിക്കും. കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷം ഒരു നമ്പർ റീഡ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്ത് അതിനെ ഇൻറ്റിജർ ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്ത ശേഷം AO0 എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ വീണ്ടും I എന്ന മെമ്മറി വേരിയബിളിൻ്റെ വാല്യൂ 1 ആകുന്നു. രണ്ടാമത് എൻറ്റർ ചെയ്യുന്ന വാല്യൂ റീഡ് ചെയ്ത് AO1 എന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേ രീതിയിൽ നമ്മൾ ഇവിടെ നൽകുന്ന ലിമിറ്റ് വാല്യൂ എത്രയാണോ അത്രയും വാല്യൂ റീഡ് ചെയ്ത് AO ആ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് AO0 മുതൽ N വരെ സ്റ്റോർ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഞാനിവിടെ നൽകുന്ന ലിമിറ്റ് വാല്യൂ 5 ആണ് എങ്കിൽ ഇവിടെ ഐയുടെ ആദ്യത്തെ വാല്യൂ 0, അപ്പോൾ എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ നമ്പർ AO0 സ്റ്റോർ ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം 1 ആകുന്നു. അപ്പോൾ രണ്ടാമത്തെ നമ്പർ റീഡ് ചെയ്ത് AO1 എന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതേ രീതിയിൽ AO2, AO3, AO4 വരെ സ്റ്റോർ ചെയ്യുന്നതാണ്. എന്നാൽ ഈ നമ്പറിനെ അല്ലെങ്കിൽ നമ്മൾ അറയിലേക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ഡേറ്റ വാല്യൂവിനെ സോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വീണ്ടും നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനാൽ ഇവിടെ ഒരു ഐ ലൂപ്പ് യൂസ് ചെയ്യുകയാണ്. ഇതിൽ ഐയുടെ വാല്യൂ 0 മുതൽ തുടങ്ങി നമ്മൾ നൽകുന്ന ലിമിറ്റ് വരെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. എന്നാൽ ജെയുടെ വാല്യൂ ഐയുടെ വാല്യൂ നിന്നും ഒന്ന് കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഐയുടെ വാല്യൂ ആദ്യം 0 ആണല്ലോ, എന്നാൽ ജെയുടെ വാല്യൂ അപ്പോൾ 1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, AO0 ഈസ് ഗ്രേറ്റർ ദാൻ AO J. AO0 എന്ന് പറയുന്നത് അറേ എലമെന്റിലെ ഫസ്റ്റ് എലമെന്റ്, AO1 എന്ന് പറയുന്നത് അറേ എലമെന്റിലെ സെക്കൻഡ് എലമെന്റ്. ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റിനെ കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യണമല്ലോ, കാരണം നമ്മൾ സോർട്ട് ചെയ്യുന്ന നമ്പർ അസെൻഡിങ് ഓർഡറിലാണ്. അതിനാൽ ഇവിടെ ഫസ്റ്റ് നമ്പർ അറേ എലമെന്റിലെ സെക്കൻഡ് നമ്പറിനെ കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അതായത് ചെറിയ നമ്പറിനെ മേളിൽ കൊണ്ടുവരാനായി ഫസ്റ്റ് നമ്പറിനെ അതായത് AO0 അതായത് AO5 T എന്ന ഈ മെമ്മറിയിലേക്ക് തൽക്കാലം സ്റ്റോർ ചെയ്ത ശേഷം AO J അതായത് അറയിലെ രണ്ടാമത്തെ നമ്പറിനെ AO I അതായത് ഫസ്റ്റ് നമ്പറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ആദ്യത്തെ ലൊക്കേഷനിലെ നമ്പർ T യിലുണ്ട്, എന്നാൽ ആദ്യത്തെ ലൊക്കേഷനിലെ നമ്പർ അറയിൽ നിന്ന് മാറി
അത് രണ്ടാമത്തെ നമ്പറായി മാറിയിരിക്കുകയാണ്. എന്നാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ ടിയിൽ നൽകിയിട്ടുണ്ട്, അത് മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അതായത് എ ഓഫ് ജെയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായി കാണാം. ഇതേ രീതിയിൽ ഐയുടെ വാല്യൂ വൺ ആയിരിക്കുമ്പോൾ ജെയുടെ വാല്യൂ രണ്ടിൽ നിന്നും തുടങ്ങുന്നതാണ്, എന്നാൽ ഐയുടെ വാല്യൂ രണ്ടായിരിക്കുമ്പോൾ ജെയുടെ വാല്യൂ മൂന്നായിരിക്കുന്നതാണ്. കാരണം ജെ ഈക്വൽ ടു ഐ പ്ലസ് എന്ന ഇനിഷ്യൽ വാല്യൂ ആണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ഐ പ്ലസ് വൺ ആയതിനാൽ എ ഓഫ് ഐ എന്നത് തൊട്ട് മുന്നിലത്തെ നമ്പറും ജെ തൊട്ട് പുറകിലത്തെ നമ്പറും ആയിരിക്കും. എന്നാൽ ഇതിനെ കമ്പയർ ചെയ്ത ശേഷം ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാട്ടി വലുതാണെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്ത് വീണ്ടും എ ഓഫ് ഐ എന്ന ഈ ലൊക്കേഷനിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത ശേഷം അറേ എലമെൻസിനെ അസെൻഡിങ് ഓർഡറിൽ ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ്. അതായത് ഫോർ ലൂപ്പിനുള്ളിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അറേ പ്രിന്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഇവിടെ നൽകിയ ക്ലാസ് നെയിമിൽ തന്നെ ഈ പ്രോഗ്രാം സേവ് ചെയ്ത ശേഷം കമാൻഡ് ലൈനിൽ നിന്നും ജാവ കമ്പൈലറിനെ കോൾ ചെയ്യുകയാണ്. ഇതിനായി ജാവ സി സോർട്ട് ഡോട്ട് ജാവ എന്ന ഫയൽ നെയിം ഇവിടെ കോൾ ചെയ്യുന്നു. ഫയൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് അതിനെ റൺ ചെയ്യുകയാണ്. അതിനായി ജാവ സോർട്ട് എന്ന് നൽകുന്നു. ഇത് ആദ്യമായി ലിമിറ്റ് വാല്യൂ ചോദിക്കുന്നതാണ്. ഇവിടെ ലിമിറ്റ് വാല്യൂ ഞാൻ 5 എന്ന് നൽകുകയാണ്. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റർ അറേ എലമെൻസ് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇവിടെ അറേ എലമെൻസ് എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ നൽകിയ നമ്പർ എ ഓഫ് സീറോയിലേക്കും അടുത്ത നമ്പർ എ ഓഫ് വണ്ണിലേക്കും അടുത്തത് എ ഓഫ് ടുവിലേക്കും അടുത്തത് എ ഓഫ് ത്രീയിലേക്കും അടുത്തത് എ ഓഫ് ഫോറിലേക്കും സ്റ്റോർ ചെയ്തതാണ്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പറുമായി കമ്പയർ ചെയ്ത് ആദ്യത്തെ നമ്പർ വലുതാണെങ്കിൽ അതിനെ പ്രോഗ്രാം കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് അറേ എലമെൻസ് അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, ഇതേ പ്രോഗ്രാമിംഗ് ലോജിക്ക് തന്നെയാണ് ഏത് രീതിയിലുള്ള ഡേറ്റ വാല്യൂസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ജാവയിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ലോജിക് ഇതാണ്, ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ചെയ്യണം, അതായത് അസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യണം. ഇതിനായി ഈ കണ്ടീഷൻ എപ്പോഴാണോ കറക്റ്റായി വരുന്നത് ഇവിടെ സോർട്ട് ചെയ്യാനുള്ള ഈ സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്.